Hello friends, assalamu alaikum. Welcome back to my channel. Pinnu nammal grapes inde stem vechittulla oru craft aanu cheyan povanathu. Adinayittu korchu grapes inde stem njan eduthittundu. Ippa adonnu namukku paint cheyidukkana. Anida fevicryl inde sapphire color aanu eduthittullathu. Ippa adalle namukku onnu paint cheyidukkam. Appo nammada grapes inde stem unangiya stem aanu nammal eduthittullathu to. പതിഞ്ഞ് ഓരോന്നായിട്ട് പെയിൻ്റ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ മുന്തിരിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തണ്ട് കളയാറാണ് പതിവ്. അപ്പം അതൊന്നും ഇനി ആരും കളയണ്ട കേട്ടോ. അപ്പം അത് വെച്ച് നമുക്ക് നല്ല ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം അതാ ഞാൻ എല്ലാതും പെയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഡ്രൈ ആവണം. അപ്പം നമ്മുടെ ഗ്രേപ്പ് സ്റ്റെം ഡ്രൈ ആകുമ്പോഴേക്കും നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ബേസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പേപ്പർ ട്യൂബാണ് എടുത്തിട്ടുള്ളത്. പേപ്പർ ട്യൂബ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയണതാണല്ലോ, അതുകൊണ്ട് ഞാനത് കാണിച്ചിട്ടില്ല കേട്ടോ. ഇനി അത് നമുക്ക് കാർഡ്ബോർഡിൻ്റെ പീസിൻ്റെ ആ സൈസിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പേപ്പർ ട്യൂബല്ല, ഈ കാർഡ്ബോർഡിൻ്റെ നാല് വശത്തായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ പേപ്പർ ട്യൂബ് ഉണ്ടാക്കിയിട്ടുള്ളത് പഴയ കലണ്ടർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ടോ പഴയ നോട്ട്ബുക്കിൻ്റെ പേജ് വെച്ചിട്ടോ ഒക്കെ ഉണ്ടാക്കാം. ഇനി നമുക്ക് പേപ്പർ ട്യൂബിന് പകരമായിട്ട് വേണമെങ്കിൽ കാർഡ്ബോർഡിൻ്റെ പീസ് ഒട്ടിച്ചു കൊടുക്കാം. അത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് നാല് വശത്തായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ നാല് വശത്തും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പെയിൻ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് മുഴുവനായിട്ടും പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാട്ടാ. അപ്പോൾ അതേ നമ്മൾ പെയിൻ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞ് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇനി അതൊന്ന് ഇരുന്ന് ഡ്രൈ ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു പേപ്പർ കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നേർ പകുതിയായിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതേ നമ്മളൊരു രണ്ട് പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ആ ബേസിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിന് ഞാനിപ്പോൾ ഫെവിക്കോൾ ആയിട്ടാണ് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഗമ്മ് വേണമെങ്കിലും വെച്ച് ഒട്ടിക്കാട്ടോ. ഫെവിക്കോളായിട്ട് ഒട്ടിക്കുമ്പോൾ കുറച്ച് ടൈം വേണം ഒട്ടാനായിട്ട്. അപ്പോൾ അതേ നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അക്രിലിക് പെയിൻ്റ് ബ്രൗൺ കളറാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മുഴുവനായിട്ടൊന്ന് പെയിൻ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ രണ്ട് കോട്ട് പെയിൻറ്റ് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഒരു കോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കത്ര പെർഫെക്ഷൻ ആയിട്ട് തോന്നിയില്ല. അപ്പോൾ അത് ഡ്രൈ ആയതിന് ശേഷം ഞാൻ സെക്കൻഡ് കോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പെയിൻ്റൊക്കെ കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഗ്രേപ്സിൻ്റെ സ്റ്റെം എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ന്യൂസ് പേപ്പറാണ്. അപ്പോൾ ഞാനൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ പീസാക്കിയിട്ട് ചുരുട്ടിയിട്ട് നമുക്ക് ഈ പേപ്പർ ഗ്ലാസിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ അതിന് പേപ്പർ ഗ്ലാസിൻ്റെ ഉള്ളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ പേപ്പറൊന്ന് അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അത് പോരൊന്നുമില്ല, അങ്ങനെ ഇരുന്നോളും. അപ്പോൾ നമുക്ക് പേപ്പർ പതുക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. അധികം പ്രസ് ചെയ്യരുത്, അപ്പോൾ നമ്മുടെ പേപ്പർ കപ്പ് ചിലപ്പോൾ പറിഞ്ഞു പോരും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പേപ്പറൊക്കെ അതിനുള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്രേപ്സിൻ്റെ സ്റ്റെമ്മ് ഓരോന്നായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ആ ഗ്രേപ്സിൻ്റെ സ്റ്റെമ്മെ കുറച്ച് ഫെവി ബോണ്ട് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഗമ്മ് അതിൻ്റെ മുകൾ വശത്തായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ സ്റ്റെമ്മും എടുത്തിട്ട് ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം.
അപ്പം ഞാനിവിടെ കാർഡ്ബോർഡ് പീസ് ചതുരത്തിൽ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയ്യാം, അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ ഗ്രേപ്സിൻ്റെ സ്റ്റെമ്മെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി ഞാനതിൻ്റെ മുകളിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിക്കണുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല സ്റ്റിക്കായിട്ടിരിക്കണുണ്ട്, പോരണമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒന്നുകൂടി ഭംഗിയാക്കാൻ കുറച്ച് തെർമോകോൾ ബോൾ എടുത്തിട്ടുണ്ട്. അത് നമുക്കതിൻ്റെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ തെർമോകോൾ ബോൾ ഈ ഒരു പാക്കറ്റിന് 10 രൂപയാണ് കേട്ടോ. അത് ഒരു പാക്കറ്റ് മുഴുവനായിട്ടൊന്നും നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യമില്ല. ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇനി നമുക്ക് തെർമോകോൾ ബോൾ എല്ലാം അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. പിന്നെ ഇത് നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അയക്കുക. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ തെർമോകോൾ ബോൾസ് എല്ലാം ഒട്ടിച്ച് നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ നമ്മൾ വേസ്റ്റായി കളയുന്ന സാധനം വെച്ചിട്ടാണ് ഇത്ര നല്ല ഭംഗിയുള്ള ഒരു വാൾ ഡെക്കർ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ആരും ഗ്രേപ്സിൻ്റെ സ്റ്റെമൊന്നും വെറുതെ കളയണ്ട, അതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ ബാക്കിലായിട്ട് ഡബിൾ സൈഡ് ടേപ്പോ അതല്ലെങ്കിൽ ത്രെഡോ വെച്ചിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റും. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ ഈ പേപ്പർ കപ്പ് ഇങ്ങനെ പ്ലെയിനായി കിടക്കണമ്പോൾ ഒരു ഭംഗി തോന്നിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റോൺ ഉണ്ടായിരുന്നു, അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോണോ ബീഡ്സോ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചാൽ മതി. ഡെക്കറേഷൻസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഈ സ്റ്റോണൊക്കെ ഒട്ടിച്ച് നമ്മുടെ വാൾ ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.